നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. വിവാഹനാളിൽ വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത് എന്നായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന. എല്ലാം മംഗളമായി നടക്കാൻ സദാ ജാഗരൂകരായിരിക്കും മുതിർന്നവരടക്കം വിവാഹ സംഘത്തിലെ എല്ലാവരും. എന്നാൽ അവിചാരിതമായ ചില സംഭവങ്ങൾ, ഒരുപക്ഷെ അപകടങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ എങ്ങനെയാകും സാധാരണഗതിയിൽ പ്രതികരണം? തടസ്സങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്ന് മാത്രമായിരിക്കും വിവാഹ സംഘത്തിലുള്ളവരുടെ ചിന്ത. എന്നാൽ വിവാഹം മാത്രമല്ല ജീവിതത്തിലെ പ്രധാന സംഭവമെന്നും കൺമുന്നിൽ പിടയുന്ന ജീവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന് അതിലേറെ വിലയുണ്ടെന്നും സ്വന്തം അനുഭവം കൊണ്ട് കാട്ടുകയാണ് കോഴിക്കോട് ജില്ലയിലെ ചേന്ദമംഗല്ലൂർ സ്വദേശിയായ അയാസ്. ഇവിടെ അയാസ് എന്ന യുവാവ് വ്യത്യസ്തനായ അദ്ദേഹത്തിന്റെ സഹജീവി സ്നേഹത്തിലൂടെയാണ് പുതുമണവാളന്റെ വേഷത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചാണ് കോഴിക്കോട് ചേന്ദമംഗല്ലൂർ സ്വദേശിയായ യുവാവ് ശരിയായ മാതൃകയായത്. മലപ്പുറം കുറ്റിപ്പുറത്തുകാരിയായ വധുവിന്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ മുൻപിൽ വന്നുപെട്ട ദുരന്തം കാണാതെ മുന്നോട്ടു പോകാനായില്ല ഈ ചെറുപ്പക്കാരന്. അയാസിന്റെ അനുഭവം സഹോദരൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് നാട്ടുകാർ ബന്ധുക്കളുമടക്കം സംഭവം അറിയുന്നത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ യുവതിക്കും കുടുംബത്തിനുമാണ് കല്യാണ വേഷത്തിൽ അയാസ് രക്ഷകനായത്. ജീവിതം ആരംഭിക്കാനുള്ള യാത്രയിൽ മറ്റൊരു ജീവിതത്തിന് രക്ഷയൊരുക്കിയ മണവാളൻ പയ്യന് കൈയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. അയാസിന്റെ സഹോദരൻ മുസ്താഖ് റഷീദ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: അനിയൻ അയാസിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു. എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയവർ ദയവായി ക്ഷമിക്കുക. സമയപരിമിതി കാരണം വിട്ടുപോയതാണ് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. കുറ്റിപ്പുറത്തു നിന്നാണ് വധു. കുറ്റിപ്പുറവും ചേന്ദമംഗലൂരും തമ്മിൽ വലിയ ദൂരമുള്ളതിനാൽ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് ശനിയാഴ്ച തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച കുറ്റിപ്പുറത്തേക്ക് മൂന്ന് വണ്ടികൾ പോകാൻ തീരുമാനമായി. ഒരു വണ്ടിയിൽ ഞാനും ഭാര്യയും, മറ്റൊരു വണ്ടിയിൽ അനിയൻ സഹീലും പെങ്ങളമാരും, അടുത്ത വണ്ടിയിൽ അയാസ് ഒറ്റയ്ക്കും. നിക്കാഹ് നേരത്തെ കഴിഞ്ഞിരുന്നതിനാൽ അയാസ് ഒരുപാട് തവണ അവിടെ പോയിരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് വഴികാട്ടിയായി അവനോട് മുൻപിൽ വണ്ടി വിടാൻ പറഞ്ഞു. മറ്റു രണ്ടു വണ്ടികളും അതിനെ പിന്തുടർന്നു. ഇറങ്ങാൻ ഒരല്പം താമസിച്ചതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് കുറ്റിപ്പുറത്തെത്താൻ താമസിക്കുമെന്നതിനാൽ ഒരല്പം ധൃതിയിലായിരുന്നു പോക്ക്. അവിടെ ഒരുപാടു പേർ ഞങ്ങളുടെ വരവും കാത്തു നിൽപ്പുണ്ടായിരുന്നു. വണ്ടി വേങ്ങര കൂരിയാടുപാടത്തിന്റെ കുറുകെ പോകുമ്പോൾ തൊട്ടുമുന്നിൽ ഒരു ബൈക്ക് അപകടം നടന്നതായി കണ്ടു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഒരു യുവതി റോഡരികിൽ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരാൾ ആ യുവതിയെ താങ്ങിയെടുത്ത് പുയ്യാപ്പിളയുടെ വണ്ടിക്ക് കൈ കാണിച്ചു. ഒട്ടും മടിക്കാതെ അവൻ വണ്ടിയിലേക്ക് കയറിക്കൊള്ളാൻ അവരോട് പറയുന്നത് പിറകിലെ കാറിലിരുന്ന് ഞങ്ങൾ നോക്കിക്കണ്ടു. ഞങ്ങളോട് കുറ്റിപ്പുറത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. അവൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് വണ്ടി പെട്ടെന്ന് ഓടിച്ചുപോയി. കുറ്റിപ്പുറത്ത് ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി അവനെ ഞങ്ങൾ കാത്തിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ ഞങ്ങളുടെ കൂടെ എത്തി. സമയബന്ധിതമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും സാധിച്ചു. ഒരു ജീവിതം ആരംഭിക്കാനുള്ള യാത്രയിൽ മറ്റൊരു ജീവിതം പാതിവഴിയിൽ പിടയുന്നത് കാണുമ്പോൾ മടികൂടാതെ അവരെ സഹായിക്കാൻ കാണിച്ച സന്മനസ്സിന് 100 അഭിനന്ദന പൂക്കൾ. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളായിരിക്കാം. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിൽ സലീംകുമാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു: ആ പ്ലാവ് മുറിക്കേണ്ടിയിരുന്നില്ല, അതും ഒരു ജീവനല്ലേ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.